ആരോ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? നിങ്ങളൊരു ചെറിയ തമാശ പറയുമ്പോഴേക്കും ഒരാൾ മാത്രം നന്നായിട്ട് ചിരിക്കുന്നത് പോലെ തോന്നാറുണ്ടോ? ആർക്കോ നിങ്ങളോട് സീക്രട്ട് ആയിട്ട് ക്രഷ് ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളോട് ആർക്കെങ്കിലും ക്രഷ് ഉണ്ടോ എന്നറിയാനായിട്ട് നിങ്ങളോട് ക്രഷ് ഉള്ള ആളുകൾ കാണിക്കുന്ന 8 സയൻസ് ആണ്. സോ ഈ സയൻസിൽ ബിഹേവിയർ ആയിട്ടുള്ള സയൻസ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ സയൻസ് ഉണ്ട്, ഫിസിക്കൽ സയൻസ് ഉണ്ട്, ആൻഡ് ഇമോഷണൽ സയൻസും ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ സയൻസ് എന്ന് നോക്കിയാലോ. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ and welcome back to another great episode. So sign number 1, increased attention. അതായത് നോർമലി ഒരു ഫ്രണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ആൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. നിങ്ങളിലേക്ക് ഒരു കാന്തം ആകർഷിക്കുന്ന പോലെ അവർ നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് നല്ലൊരു സൈൻ ആണ് കേട്ടോ. മാക്സിമം അവർ നിങ്ങളുടെ അടുത്ത് തന്നെ നിൽക്കാനായിട്ട് ശ്രമിക്കും. നിങ്ങൾ പറയുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ പോലും നന്നായിട്ട് ശ്രദ്ധിക്കും. നിങ്ങളുടെ ലൈഫിൻ്റെ കാര്യത്തിൽ അവർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും. നിങ്ങൾ പറയുന്ന ചെറിയൊരു തമാശയ്ക്ക് പോലും അവർ നന്നായിട്ട് ചിരിക്കും. മേ ബി അത്ര വലിയ തമാശയൊന്നും ആവില്ല, ബാക്കിയുള്ളവരൊന്നും നന്നായിട്ട് ചിരിക്കുന്നൊന്നും ഉണ്ടാവില്ല, ബട്ട് ഈ ആൾ മാത്രം നന്നായിട്ട് ചിരിക്കും. അതേപോലെ നിങ്ങൾ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ പിന്നത്തെ കോൺവെർസേഷനിൽ എടുത്തിടും, അവരെല്ലാം ഓർത്ത് വെക്കും. നോർമലി നമ്മളുടെ ഫ്രണ്ട്സൊക്കെ നമ്മളുടെ കാര്യത്തിൽ കുറച്ചൊക്കെ കെയർ ചെയ്യും, പക്ഷേ ഈ എക്സ്ട്രാ അറ്റൻഷൻ ഉണ്ടല്ലോ അത് നല്ലൊരു സൈനാണ്. നമ്പർ 2, മിററിംഗ്. നിങ്ങളുടെ മൂവ്മെൻറ്റ്സ്, നിങ്ങളുടെ ജെസ്റ്റേഴ്സൊക്കെ മറ്റൊരു വ്യക്തി സബ് കോൺഷ്യസ്ലി കോപ്പി ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിനെയാണ് മിററിംഗ് എന്ന് പറയുന്നത്. ഇതും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സൈനാണ്. ഇപ്പോൾ ഒരാൾക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ടെങ്കിൽ അവർ നിങ്ങളുടെ പോസ്ചർ ഇമിറ്റേറ്റ് ചെയ്യും, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫ്രേസസ് യൂസ് ചെയ്യും, ഈവൻ നിങ്ങളുടെ എനർജി ലെവൽ വരെ മാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പോലും അറിയാതെ നിങ്ങളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. സോ നെക്സ്റ്റ് ടൈം ഇതുപോലെ മറ്റൊരാൾ നിങ്ങളെ നന്നായിട്ട് മിറർ ണ്ടെങ്കിൽ ദെൻ അതും നല്ലൊരു സൈനാണ്. ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ കുക്കു എഫ്എമ്മിലൂടെ ഒരുപാട് ഓഡിയോ ബുക്സ് കേൾക്കാറുണ്ട്, ബോത്ത് ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ. റൂത്തിൻ്റെ ലോകം, ഫ്രാൻസിസ് ഇറ്റിക്കോര, ബാല്യകാല സഖി, അങ്ങനെ തുടങ്ങി 1000-ൽ ഓഡിയോ ബുക്സ് ഇതിൽ അവൈലബിൾ ആണ്. ആൻഡ് എവറി മന്ത് പുതിയ 20 ബുക്സ് നമ്മളുടെ ലാംഗ്വേജിൽ അപ്ലോഡ് ആവുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവരുടെ അവതരണമാണ്, ഭയങ്കര രസമാണ് കേട്ടിരിക്കാനായിട്ട്. സോ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു 7-day ഫ്രീ ട്രയൽ പീരീഡ് കിട്ടും. ഈ 7 നിങ്ങൾക്ക് കുക്കു എഫ്എമ്മിൽ ഫുൾ ഓഡിയോ ബുക്സും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. സോ ആദ്യമായിട്ടാണ് കുക്കു എഫ്എം ഇങ്ങനെ ഒരു ഓഫർ കൊണ്ടുവരുന്നത്. സോ അത് മാക്സിമം യൂസ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യാനും പറ്റും. ഇൻട്രസ്റ്റ് ഉള്ളവർ ഡൗൺലോഡ് ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ പിൻഡ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. ബാക്ക് ടു വീഡിയോ. നമ്പർ 3, ഫ്രീക്വൻറ്റ് ടെക്സ്റ്റ് ഓർ കോൾസ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നറിയാലോ. ഇപ്പോൾ ഒരു വ്യക്തി നിങ്ങളെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് ചെയ്യാണ്, കോൾ ചെയ്യാണ്, അത് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ മാക്സിമം നിങ്ങളെ അവരുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ജസ്റ്റ് ഒരു ഹൗ ആർ യു എന്ന് മാത്രം ചോദിക്കാതെ കുറച്ചുകൂടി ഡീപ്പായിട്ട് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതായത് മാക്സിമം നിങ്ങളെ അവരുടെ ലൈഫുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ്. നമ്പർ 4, സോഷ്യൽ മീഡിയ എൻഗേജ്മെൻറ്റ്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മളെ സീക്രട്ട്ലി അഡ്മയർ ചെയ്യുന്നവർക്കുള്ള ഒരു വലിയ പ്ലേ ഗ്രൗണ്ട് ആണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഇപ്പോൾ ഒരാൾ നിങ്ങളുടെ പോസ്റ്റുകൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ അത് ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതിൽ മാത്രമായിരിക്കില്ല. അപ്പോൾ ആരാണ് നിങ്ങളുടെ സ്റ്റോറീസും പോസ്റ്റും ഒക്കെ ആയിട്ട് ക്യുക്കായിട്ട് ഇൻട്രാക്ട് ചെയ്യാറുള്ളത് എന്ന് നോക്കാം. കാരണം ഈ ക്രഷ് ഉള്ളവർ സോഷ്യൽ മീഡിയയിലൂടെയും മാക്സിമം നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കും. നമ്പർ 5, ഐ കോൺടാക്ട്. നമ്മളുടെ ആത്മാവിലേക്കുള്ള ജനാലയാണ് കണ്ണുകൾ എന്ന് പറയാറുണ്ട്. ഈ ക്രഷ് ഉള്ളവരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഐ കോൺടാക്റ്റും ഒരു സ്ട്രോങ് ആയിട്ടുള്ള സൈനാണ്. ഒരു വ്യക്തി നിങ്ങളോടുള്ള ഐ കോൺടാക്റ്റ് സാധാരണത്തേക്കാൾ കൂടുതൽ നേരം വയ്ക്കുകയാണെങ്കിൽ, അതേപോലെ നിങ്ങളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ, ഫ്രീക്വൻ്റ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ, ദെൻ അവർ സൈലൻ്റ്ലി അവരുടെ ഇൻട്രസ്റ്റ് കാണിക്കുകയാണ്. പക്ഷേ എന്ന് വിചാരിച്ച് മണിക്കൂറുകണക്കിന് നിങ്ങളുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാവും എന്നല്ല പറഞ്ഞത്. ചില സമയത്ത് അത് വളരെ കുറച്ച് ടൈമേ ഉണ്ടാവുള്ളൂ, പെട്ടെന്നുള്ളൊരു ഗ്ലാൻസ് ഒക്കെ ആവും, ബട്ട് അതിനൊരു പ്രത്യേകത ഉണ്ടായിരിക്കും, ഒരു നോർമൽ ഐ കോൺടാക്ട് ആയിരിക്കില്ല. സോ അതും നല്ലൊരു സൈനാണ്. നമ്പർ 6, ഫിസിക്കൽ പ്രോക്സിമിറ്റി. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരാൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ നിങ്ങളുടെ അടുത്ത് തന്നെ നിൽക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നത്? എപ്പോഴും നിങ്ങളുടെ അടുത്ത് തന്നെ വേണം. ഇത് അട്രാക്ഷൻ്റെ ഒരു ക്ലാസിക് സൈനാണ്. അവരെന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കിയിട്ട് മാക്സിമം നിങ്ങളുടെ അടുത്ത് തന്നെ നിൽക്കാൻ നോക്കും. വേറെ ഓപ്ഷൻസൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ അവർക്ക് നിങ്ങളുടെ അടുത്ത് വേണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു ഫിസിക്കൽ ബബിൾ ഉണ്ടല്ലോ, അത് ബ്രേക്ക് ചെയ്ത് കുറച്ചുകൂടി കണക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. സോ ഫിസിക്കലി ക്ലോസ് ആവാൻ നോക്കുന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഈസ് ആൾസോ എ ഗുഡ് സൈൻ. നമ്പർ 7, ജലസി.
നിങ്ങളോട് ക്രഷുള്ള ആൾ ജലസി പലപ്പോഴും എക്സ്പ്രസ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഒരു ഒപ്പോസിറ്റ് ജെൻഡറിലുള്ള ആളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ അവർക്ക് കുറച്ച് ജലസായിട്ട് ഫീലാവും, അല്ലെങ്കിൽ നിങ്ങളാ പറയുന്നത് അവരെ പറ്റി ആവണം എന്നവർ ആഗ്രഹിക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ പറയുന്ന സമയത്ത് മറ്റേ ആൾക്ക് ജലസായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ബട്ട് ഇത് സ്പോട്ട് ചെയ്യാനായിട്ട് അത്ര ഈസി അല്ല, പെട്ടെന്ന് അങ്ങോട്ട് പ്രകടിപ്പിക്കണം എന്നില്ല. ബട്ട് എന്നാലും നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക, അവരുടെ എക്സ്പ്രഷൻസും ടോൺസും ഒക്കെ ശരിക്കൊന്ന് നോക്കിയാൽ മതി. നമ്പർ 8, സപ്പോർട്ടീവ് ആൻഡ് കെയറിംഗ്. നിങ്ങളോട് ക്രഷുള്ള ആൾ നിങ്ങളോട് നല്ല രീതിയിൽ സപ്പോർട്ടും കെയറും ഒക്കെ കാണിക്കും. അതായത് സാധാരണ ഒരാൾ നമ്മളോട് കാണിക്കുന്നതിനേക്കാൾ സപ്പോർട്ടും കെയറിങ്ങും അവർ കാണിക്കും. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കും, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് ചെയ്തുതരും, ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഓർത്തിരിക്കും. അപ്പോൾ അവരിങ്ങനെ കാണിക്കുകയാണ് എത്രത്തോളം അവർ നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ട് എന്ന്, എത്രത്തോളം നിങ്ങൾക്ക് അവർ വേണ്ടപ്പെട്ടവരാണ് എന്ന്. സോ ഒരു ഓർഡിനറി ഫ്രണ്ട്ഷിപ്പിനും അപ്പുറത്തേക്ക് നിങ്ങളെ സപ്പോർട്ട് ആൻഡ് കെയർ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക, അതും വളരെ നല്ലൊരു സൈനാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് നിങ്ങളോട് ഒരാൾക്ക് ക്രഷ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള കുറച്ച് സൈക്കോളജിക്കൽ സയൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.